ത്രിലോകങ്ങളെയും വിറകൊള്ളിച്ച താരകാസുരനെ നിഗ്രഹിക്കുവാൻ വിധിനിയോഗത്താൽ അവതാരം കൊണ്ട ശ്രീ സുബ്രഹ്മണ്യനെ പ്രപഞ്ചമാതാക്കളും ദേവാദിദേവന്മാരും ചേർന്ന് ദേവസേനാപതിയായി അഭിഷേകം ചെയ്തു. പെരുവനത്തിന്റെ നാഥനായി വാഴുന്ന എരട്ടേപ്പന്റെ സന്നിധിയിൽ തായംകുളങ്ങരയിൽ വെച്ചാണ് ശ്രീ സുബ്രഹ്മണ്യനെ ദേവസേനാപതിയായി അഭിഷേകം ചെയ്തതെന്ന് പുരാണം പറയുന്നു. ഈ അഭിഷേകത്തിന്റെ ധന്യമുഹൂർത്തത്തിന് ഉത്സവഛായ പകർന്നതാണ് തായംകുളങ്ങര തേവരുടെ നടയിലെ തൈപ്പൂയ കാവടി അഭിഷേകം. തൈപ്പൂയത്തിന് 24 മണിക്കൂറും ക്ഷേത്രം നട തുറന്നിരിക്കുകയും ഭക്തജനങ്ങൾക്ക് വന്ന് ആരാധിക്കുവാനും അഭിഷേകം ചെയ്യുവാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള വിവാഹം മുതലായ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗണപതി ഭഗവാന് അപ്പം മൂടലും കളഭാഭിഷേകവും ആളുകൾ നടത്തി വരുന്നത്. രോഗശമനത്തിന് അഷ്ടാഭിഷേകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരുപാട് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നു. പാല്, പനിനീര്, ഇളനീര്, കുങ്കുമം, ഭസ്മം, എണ്ണ, നെയ്യ് ഇവ കൊണ്ടുള്ള അഭിഷേകമാണ് അഷ്ടാഭിഷേകം. കൂടാതെ ഷഡാഭിഷേകം എന്ന് പറയുന്നത് 6 ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകമാണ്. അതും ഈ കാര്യസാധ്യം, രോഗശമനം ഇവയ്ക്ക് വേണ്ടിയിട്ടാണ് നടത്തി വരുന്നത്. ഇതുകൂടാതെ ഭസ്മാഭിഷേകം, കുങ്കുമാഭിഷേകം, ഇളനീർ, ശിരോരോഗങ്ങൾ മാറുന്നതിന് വേണ്ടി ഇളനീര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഈ ഭസ്മാഭിഷേകം പാപശമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നാം അറിയാതെയോ അറിഞ്ഞിട്ടോ ചെയ്യുന്ന പാപങ്ങൾ തീരുന്നതിന് വേണ്ടി ഭസ്മാഭിഷേകം നടക്കുന്നു. കുങ്കുമം അഭിഷേകം ചെയ്യുന്നത് കൊണ്ട് വളരെയധികം മനസ്സമാധാനവും സംതൃപ്തിയും, നമ്മൾക്ക് മനസ്സിന് വിഷമങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം പരിഹരിക്കുവാൻ ഈ കുങ്കുമാഭിഷേകം വളരെ വിശേഷമാണ്. പഞ്ചാമൃതം കൊണ്ടുള്ള അഭിഷേകം കൊണ്ട് സകലവിധ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നല്ല നിലയിൽ നടക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചാമൃതാഭിഷേകം ആളുകൾ നടത്തുന്നത്. നാനാവിധമായ ആലങ്കാരിക ഘോഷങ്ങളോടെ ദേവപുരിയായ പെരുവനത്ത് നടന്ന സുബ്രഹ്മണ്യന്റെ അഭിഷേകത്തിന് ശേഷം പ്രപഞ്ച മാതാപിതാക്കൾക്ക് മറ്റൊരു ചുമതല കൂടി നിറവേറ്റുവാനുണ്ടായിരുന്നു. അത് കുമാരന്റെ വിവാഹമാണ്. ജന്മം കൊണ്ടതിന്റെ 6-ാം നാൾ ഉമാമഹേശ്വരന്മാർ ഇളയ പുത്രന്റെ വിവാഹം പ്രതിശ്രുത വധുവായ ദേവസേനയുമായി നിശ്ചയിച്ചു. അപ്പോൾ കുമാരൻ 2 നിർദ്ദേശങ്ങൾ വെച്ചു. തന്റെ വിവാഹത്തിന് മുൻപ് ജ്യേഷ്ഠന്മാരായ ഗണപതിയുടെയും ശാസ്താവിന്റെയും വിവാഹം നടക്കണം. പിന്നെ തങ്ങളുടെ വിവാഹത്തിന് പങ്കെടുക്കുന്ന സ്വജനങ്ങൾ ആരും തന്നെ പെരുവനം വിട്ടുപോകരുത്. താരകാസുരനെ നിഗ്രഹിച്ച് ലോകം വീണ്ടെടുക്കുവാനുള്ള കുമാരന്റെ ദൗത്യമോർത്തപ്പോൾ ദേവകൾക്ക് ഇതൊന്നും ഒരു തടസ്സമായില്ല. അപ്പോൾ തന്നെ ദേവസേനയുടെ സഹോദരി സിദ്ധിയെ ഗണപതിക്കും കൽപ്പവൃക്ഷം സമ്മാനിച്ച പ്രഭയെ ശാസ്താവിനും വധുക്കളായി നിശ്ചയിക്കപ്പെട്ടു. അന്ന് ഉമാമഹേശ്വരന്മാരുടെ 3 പുത്രന്മാരുടെയും വിവാഹം നടന്നത് പെരുവനത്തപ്പന്റെ സന്നിധിയിലാണ്. ഈ വേളി ഉത്സവത്തിന്റെ ജീവിക്കുന്ന ഓർമ്മകളാണ് ഇന്നും ആഘോഷിച്ചു വരുന്ന പ്രസിദ്ധമായ പെരുവനത്ത് പൂരം. തായംകുളങ്ങര ക്ഷേത്രത്തിൽ ഷഷ്ടി നാളുകളിൽ നടക്കുന്ന അഭിഷേകവും അന്നദാനവും ശ്രീ സുബ്രഹ്മണ്യന്റെ വിവാഹ ചടങ്ങിന്റെയും സദ്യവട്ടത്തിന്റെയും സങ്കല്പങ്ങളെ ഉപജീവിക്കുന്നു എന്നതും ഈ അവസരത്തിൽ സ്മരണീയമാണ്. മുരുകന്റെ വിവാഹത്തിന് മുൻപ് സഹോദരന്മാരുടെ വിവാഹം നടന്നപ്പോൾ കുമാരന്റെ വിവാഹത്തിന് മുൻപുള്ള ഒരാവശ്യം നിറവേറ്റപ്പെടുകയായിരുന്നു. അതോടൊപ്പം മുകുന്ദന്റെ 2-ാമത്തെ ആവശ്യപ്രകാരം ആ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്ത ആരും തന്നെ പിന്നീട് പെരുവനം വിട്ടുപോകുകയുണ്ടായില്ല. പെരുവനം ദേവസ്ഥാനത്ത് ഉമാമഹേശ്വരന്മാർ എരട്ടയപ്പനും ശ്രീപാർവതിയുമായി കുടിയിരുന്നു. പെരുവനം ക്ഷേത്രത്തിൽ എരട്ടയപ്പനും ശ്രീപാർവതിയുമാണ് ആരാധനാമൂർത്തികളായി വാഴുന്നത്. ഇവരോടൊപ്പം അന്നത്തെ അതിഥികളായ രുദ്രനും വിഷ്ണുവും ബ്രഹ്മാവും സൂര്യനും ഇന്നും ഇവിടെ സാന്നിധ്യമരുളുന്നു. എരട്ടേപ്പന്റെ ആ പുണ്യദേവപീഠത്തിനരികെ പാർക്കാർ ലക്ഷ്മിദേവി ഊരകത്തമ്മ തിരുവടിയായി. പിന്നെ മാതൃവന്ദിയായ ഭൂമിദേവി തൊട്ടടുത്തു തന്നെ ചേർപ്പിൽ ഭഗവതിയുമായി. തായംകുളങ്ങരയിൽ കുമാരനോടൊത്ത് സാന്നിധ്യമരുളാൻ ജ്യേഷ്ഠനായ ഗണപതി ഭഗവാൻ തീരുമാനിച്ചു. 4 അമ്പലത്തിനകത്ത് കന്നിമൂലയിൽ ഗണപതി സന്നിഹിതനാണ്. ആശ്രിതർക്ക് അനുഗ്രഹദായകനായ ഗജമുഖന് അപ്പം മൂടലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. നവഗ്രഹങ്ങൾ അറുമുഖന്റെ ആശ്രിതരാകയാൽ ദേവസ്ഥാനത്തിന്റെ അതിരുകൾക്കുള്ളിൽ തന്നെ 4 അമ്പലത്തിന് പുറത്ത് വടക്ക് കിഴക്കായി അവരിന്നും സാന്നിധ്യമാണ്.
നവഗ്രഹങ്ങളെ തന്റെ വരുതിയിൽ കൊണ്ടുവന്ന് ഗ്രഹപ്പിഴകൾക്ക് ദേവൻ അറുതി വരുത്തുന്നുവെന്നാണ് കേൾവി. സുബ്രഹ്മണ്യ സന്നിധിയിലെ നവഗ്രഹ പൂജ അതിനാൽ തന്നെ അതിപ്രധാനമെന്ന് കരുതപ്പെടുന്നു. മുരുകനോടൊപ്പം വിവാഹിതനായ ശാസ്താവിന് പണ്ടുമുതൽ തന്നെ ഈ ദേശം പ്രിയങ്കരമായിരുന്നു. തപം ചെയ്തിരുന്ന പുരുമഹർഷിയോട് കാർത്തികേയൻ പിറക്കുവാനായി അബദ്ധ്യഹോമം ചെയ്യുവാൻ അരുളി ചെയ്തത് ശാസ്താവ് ഇവിടെയെത്തിയിട്ടാണ്. അന്നു മുതൽ മുരുകന്റെ അവതാര മുഹൂർത്തവും കാത്ത് ഹരിഹരസുതൻ ഇവിടെ തപസ് തുടങ്ങി. നാലമ്പലത്തിനു പുറത്ത് തെക്ക് കിഴക്കായി മുരുകന് സഹോദരനായ ശാസ്താവ് ധ്യാനനിരതനായിരുന്നു. നാഗദൈവങ്ങൾ അതിരുകാക്കുന്ന തായംകുളങ്ങരയിലെ ഈ മുരുകസ്ഥാനത്ത് അഷ്ടമാതാക്കൾക്കൊപ്പം വാണരുളുന്ന 42 ദേവതമാർ പിൽക്കാലത്ത് വന്നവരാണ്. പെരുവനം പൂരത്തിന് പോകാൻ കഴിയാതെ ചിറ്റൂർ മനക്കിലെ ഒരന്തർജനത്തിന് ഭർത്താവായ വല്യ നമ്പൂതിരി തന്റെ മനഃശക്തി കൊണ്ട് പൂരത്തിലെ പങ്കാളികളായ 42 ദേവതമാരെ കാട്ടിക്കൊടുത്തുവത്രേ. പിന്നീട് അന്തർജനം മനസാദർശിച്ച ആ ദേവതമാരെ കുടുംബക്ഷേത്രമായ ഇവിടെ പ്രതിഷ്ഠിച്ചു. ശ്രീ സുബ്രഹ്മണ്യൻ തന്റെ അവതാര നിയോഗമായ താരകാസുര നിഗ്രഹത്തിന് ശേഷം താരകപത്നിയുടെ ശാപത്തിൽ നിന്ന് മോക്ഷം ലഭിക്കുവാൻ പുരുമഹർഷിയുടെ നിർദ്ദേശാനുസരണം പഴനിമലയിൽ പോയി തപസ്സനുഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. കാർത്തികേയൻ പഴനിമലയിൽ വസിക്കുന്ന വേളയിൽ പെരുവനത്തെ അശ്വത്ഥങ്ങൾക്ക് മോക്ഷം നൽകുവാൻ ഒരു ബാലന്റെ രൂപത്തിൽ ഇവിടെ എത്തുകയുണ്ടായി. അന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ശൂലം കൊണ്ട് ആ ബാലൻ ഭൂമിയിൽ കുത്തുകയും അവിടെ നിന്നുതിർന്ന തീർത്ഥജലത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ട് പെരുവനത്തെ അശ്വത്ഥങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തു. ബാലനായി മുരുകൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് തായംകുളങ്ങരയപ്പനെ പ്രതിഷ്ഠിച്ചതെന്നും ആ ബാലൻ ശൂലം കൊണ്ട് കുത്തിയ സ്ഥലമാണ് ഇവിടുത്തെ തീർത്ഥക്കുളമായതെന്നും ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. മുരുകൻ പഴനിമലയിൽ തപസ് ചെയ്യുമ്പോഴാണ് പുരുമഹർഷിക്ക് മുരുകനെ അഭിഷേകം ചെയ്യുവാനുള്ള അമൃതനു വേണ്ടി ഹിടുമ്പൻ കൈലാസത്തിൽ മൃതസഞ്ജീവിനിക്ക് പോകുന്നത്. മൃതസഞ്ജീവിനി പിഴുതെടുത്താൽ അമൃതാണ് ലഭിക്കുക. കൈലാസപതിയായ ശിവനിൽ നിന്ന് മൃതസഞ്ജീവിനി വളരുന്ന രണ്ട് മലകൾ തന്നെ നേടിയെടുത്ത ഹിടുമ്പൻ തിരികെ വരുന്ന വഴി പഴനിയിൽ അല്പം തങ്ങി. ആ സമയത്തിനുള്ളിൽ മലകൾ പഴനിയിൽ ഉറയ്ക്കുകയും മൃതസഞ്ജീവിനിയില്ലാതെ തിരികെ പോകാനാകാതെ ഹിടുമ്പൻ മുരുകനോടൊപ്പം പഴനിമലയിൽ താമസമാക്കുകയും ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞ് താരകന്റെ പുത്രന്മാരായ ത്രിപുരന്മാരുടെ ശല്യം സഹിക്കാനാകാതെ ദേവന്മാർ പൊറുതിമുട്ടിയപ്പോൾ പരമശിവൻ ത്രിപുരന്മാരെ നിഗ്രഹിച്ചു. ഇതിൽ സന്തുഷ്ടനായ ശ്രീമുരുകൻ തായംകുളങ്ങരയിൽ തിരിച്ചെത്തി. മകരമാസത്തിലെ അശ്വതി നാളിലാണ് കാർത്തികേയൻ തായംകുളങ്ങരയിൽ തിരിച്ചെത്തുന്നത്. അന്നു മുതൽ ഇവിടെ ലക്ഷദീപം തെളിച്ച് തൈപ്പൂയ ആഘോഷം തുടങ്ങി. പഴനിയിൽ നിന്ന് മുരുകനോടൊപ്പം സന്തത സഹചാരിയായ ഹിടുമ്പനും തായംകുളങ്ങരയിലേക്ക് മടങ്ങിപ്പോന്നു. മറ്റെങ്ങുമില്ലാത്ത വിധം അതിയായ പ്രാധാന്യത്തോടെ ഹിടുമ്പൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. ക്ഷേത്രരക്ഷകനായി ഹിടുമ്പൻ സ്വാമി മുരുകന്റെ നടയ്ക്ക് നേരെ കിഴക്ക് പ്രത്യേകം ശ്രീകോവിലിൽ ഉപവിഷ്ടനാണ്. ഹിടുമ്പൻ പഴനിയിൽ നിന്ന് കാവറ്റങ്ങളിൽ തൂക്കിയിട്ട് കൊണ്ടുവന്ന സഞ്ജീവിനി പിഴുതെടുത്ത് പുരുമഹർഷി മുരുകനെ അമൃതാഭിഷേകം ചെയ്തു. ഇതിന്റെ സ്മരണ പുതുക്കുവാനാണ് ഇന്ന് കാവടിത്തണ്ടിൽ അഭിഷേക ദ്രവ്യങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന് മുരുകനെ അഭിഷേകം ചെയ്യുന്നത്. ഈ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഹിടുമ്പൻ സ്വാമിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സുബ്രഹ്മണ്യനെ ദർശിക്കണമെങ്കിൽ ഇടുമനെ തൊഴുതിട്ട് വേണം സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴാൻ എന്നുള്ളതാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് അഭിമുഖമായി റോഡിൻ്റെ കിഴക്കുവശത്തായി ഹിടുമ്പൻ സ്വാമിയെയും ഒരു ക്ഷേത്രമായി പ്രതിഷ്ഠിച്ച് അതിൽ നിത്യവും രണ്ടു നേരവും പൂജ നടത്തി വരുന്നു. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ വഴിപാടുകളും ഇടുമ്പൻ സ്വാമിക്കും നടത്തുന്നുണ്ട്.
ഷടാഭിഷേകം, അങ്ങനെയുള്ള എല്ലാ അഭിഷേകങ്ങളും, ബാലാഭിഷേകം മുതലായിട്ടുള്ള എല്ലാ അഭിഷേകങ്ങളും ഇടുമ്പൻ സ്വാമിക്ക് നടത്തുന്നുണ്ട്. മുരുകനുള്ള കാവടി അഭിഷേകത്തിന്റെ വരവാരംഭിക്കുന്നത് ഹിടുമ്പന്റെ നടയിൽ നിന്നാണ്. ഹിടുമ്പൻ സ്വാമിക്ക് അഭിഷേകം ചെയ്ത ശേഷമാണ് മുരുകന് അഭിഷേകം നടത്തുന്നത്. കേരളത്തിൽ ഹിടുമ്പന് ഇത്രമേൽ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ വിരളമാണെന്ന് തന്നെ പറയാം.